ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു iStudio Online. ഞാൻ രാജീവ്. അങ്ങനെ ഏകദേശം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്രിട്ടിക് റിവ്യൂ വീണ്ടും പുനരാരംഭിക്കുകയാണ്. പക്ഷേ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇന്നത്തെ ക്രിട്ടിക് റിവ്യൂവിൽ. മീൻസ് എൻ്റെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ടൈം 15 മിനിറ്റേ ഉള്ളൂ. അതായത് ഞാനൊരു 1 year സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫിനിഷായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അതുപോലെ തന്നെ സിസ്റ്റം റീഫോർമാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സബ്സ്ക്രിപ്ഷൻ പോയി. അതുകൊണ്ട് നമുക്ക് 15 മിനിറ്റ് ടൈമേ ഉള്ളൂ ഫ്രീ വേർഷനിൽ. ഞാനപ്പോൾ ഞാനപ്പോൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു പേരും ലെഫ്റ്റ് സൈഡിൽ കാണാം. നമ്മൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇതുപോലുള്ള അവരുടെ കമ്പനി അഡ്വർടൈസ്മെൻറ്റും മുതലായ കാര്യങ്ങൾ കാണത്തില്ല. എന്തായാലും ഞാൻ സ്ട്രെയിറ്റ് അവേ നമ്മുടെ ക്രിട്ടിക് റിവ്യൂയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അറാഫത്താണ്. ഈ ചിത്രം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അറാഫത്തിൻ്റെ ചിത്രം എടുത്തിരിക്കുന്നത് സാംസങ് മൊബൈൽ ഫോണിലാണ്. SM J110H എന്ന് പറയുന്ന മൊബൈൽ ഫോണിലാണ് എടുത്തിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് 3.31 mm ആണ്. ISO 100. അതുപോലെ തന്നെ ബാക്കി ഒക്കെ മൊബൈൽ ഫോണാണ്. നമുക്കിതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും നോക്കാനില്ല. നമ്മുടെ ടോപ്പിക്കിനുള്ളിൽ പെടുത്താൻ കഴിയുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ പെടുത്താൻ കഴിയാത്തൊരു ചിത്രം എന്ന് പറയാം. ഇതിൽ നമ്മുടെ ടോപ്പിക്ക് റെയിൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇതിനകത്തില്ല. ജസ്റ്റ് ഒരു കല്ലെടുത്തെറിഞ്ഞ് വെള്ളം തെറിക്കുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഒരു റെയിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഫീല് നമുക്ക് അതിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു ജസ്റ്റ് ഒരു മൊബൈൽ ഷോട്ടാണ്. ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്കിതിൽ കൂടുതൽ ക്രിട്ടിക് റിവ്യൂ ചെയ്യാനില്ല. മീൻസ് ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ മീൻസ് ഇതിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒരു വെള്ളം തെറിക്കുന്നത് ഒരു സീൻ മാത്രമേ ഉള്ളൂ. ക്രിയേറ്റീവായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമെന്നാണ് എനിക്ക് അറാഫത്തിനോട് പറയാനുള്ളത്. നമുക്ക് മുമ്പുള്ള ക്രിട്ടിക് റിവ്യൂസൊക്കെ നോക്കിയാൽ ഒത്തിരി ആൾക്കാർ മൊബൈലിലെടുത്ത് നല്ല നല്ല ചിത്രങ്ങൾ, അതായത് ഒരു ക്രിട്ടിക് റിവ്യൂവിൽ ബെസ്റ്റ് പിക്ചറായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ ഒരു മൊബൈൽ ഷോട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നല്ല നല്ല ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സ് നമ്മൾ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടെ റെഫർ ചെയ്യുക. ഇതിൽ ഞാൻ വേറെ ക്രിട്ടിക് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. രണ്ടാമത് നമ്മുടെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അനന്തുവാണ്. വളരെ ഫീലുള്ള മൂഡിയായിട്ടുള്ള ഒരു ചിത്രമാണ് അനന്തു അയച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ചിത്രത്തിൻ്റെ മീറ്റർ ഡാറ്റയിലേക്ക് പോകാം. യൂസ് ചെയ്തിരിക്കുന്നത് നിക്കോൺ D5300 ക്യാമറയാണ്. അതുപോലെ തന്നെ ISO 3200 വളരെ ഉയർന്ന ഒരു ISOയിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ്. എങ്കിലും നമുക്കിതിൽ നോക്കിയാൽ, സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ചെറിയ നോയിസ് പ്രശ്നങ്ങൾ കാണാം. ISO ഹൈ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ നോർമലി ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ആരും സൂം ചെയ്ത് നോയിസ് ഉണ്ടോ അല്ലെങ്കിൽ ഷാർപ്പാണോ എന്നൊന്നും നോക്കാറില്ല. ബേസിക്കലി നമുക്ക് എൻ്റെ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ക്രീനാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ചിത്രം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോഷർ 1/1000 ഓഫ് എ സെക്കൻഡാണ്. f/6.3 ഓപ്പണിങ്ങിലാണ് അപ്പർച്ചർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അത് f/6.3യിൽ അപ്പർച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം മഴത്തുള്ളികൾ നല്ല രീതിയിൽ കിട്ടാനായിട്ട് അനന്തുവിന് സാധിച്ചു. നമ്മുടെ സ്ഥിരം ഒരു ക്രിട്ടിക് റിവ്യൂ പാർട്ടിസിപ്പൻ്റാണ്. അതുപോലെ കമൻറ്റ് സെക്ഷനിലൊക്കെ അധികം കാണുന്ന, അതായത് ഒത്തിരി ആൾക്കാർ നമുക്ക് ഇപ്പോൾ പേര് പറഞ്ഞാൽ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ക്രിട്ടിക് റിവ്യൂവിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ. അതുപോലെ ഒരാളാണ് അനന്തു. വളരെ നല്ല ചിത്രം. അതുപോലെ തന്നെ കോമ്പോസിഷൻ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ഗ്രേഡിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു വാട്ടർ മാർക്കും അനന്തു ഇട്ടിട്ടുണ്ട് ചിത്രത്തിന്. വളരെ നല്ലൊരു ചിത്രം. ഞാൻ വിചാരിക്കുന്നു ഈ ക്രിട്ടിക് റിവ്യൂ മുതൽ 10-ൽ നമുക്കൊരു മാർക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. 10-ൽ ഈ ചിത്രത്തിന് ഞാനൊരു 6.5 ആണ് കൊടുക്കുന്നത്. മോശം ചിത്രമാണെന്നല്ല പറയുന്നത്. വളരെ നല്ല ചിത്രമാണിത്. ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോഴേ 7-ന് മുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 6.5 നമുക്ക് ഈ ചിത്രത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ചിത്രം എനിക്ക് മൊബൈൽ ഷോട്ടാണെന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്താലും 10-ൽ ഒരു 1 മാത്രമേ എനിക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. സോറി അറാഫത്ത്, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ചിത്രം അയച്ചിരിക്കുന്നത് ജിൻസനാണ്. ജിൻസൻ്റെ ഒരു മൊബൈലാണ്. ലെനോവോ A710 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. ISO 112 ആണ്. മീൻസ് മൊബൈലിൽ നമുക്കിതൊന്നും സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങളാണ്. എക്സ്പോഷർ 1/200, f/2.2 ഓപ്പണിങ്. എനിക്ക് തോന്നുന്നു ചില മൊബൈൽ ഫോണിൽ അപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്തായാലും വളരെ നല്ലൊരു ചിത്രം. ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ രീതിയും സൂപ്പറായിട്ടുണ്ട്. ഇത് മൊബൈൽ ഷോട്ട് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ്. ജിൻസൺ നമ്മുടെ സ്ഥിരം ക്രിട്ടിക് റിവ്യൂവിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ മൊബൈൽ ഷോട്ടിൽ എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ ചിത്രം. അപ്പോൾ മൊബൈൽ ഷോട്ട് എന്ന കൺസിഡറേഷൻ വെച്ചുകൊണ്ട് എനിക്കിതിൽ പക്ഷേ നെഗറ്റീവായിട്ടും ഒന്നും പറയാനില്ല. നല്ലൊരു ചിത്രം, ഫോക്കസിങ് ചെയ്തിരിക്കുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഈ പ്ലെയിനിൽ ഫോക്കസ് ചെയ്യാതെ ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിൽ ഫോക്കസ് ചെയ്തത് നന്നായിട്ടുണ്ട്. വേറെ മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ നോക്കിയാൽ ചെറിയൊരു ഗ്രെയിൻസ്, ISO 100 ആണെങ്കിൽ പോലും നമുക്ക് ഈ മുകൾ ഭാഗത്ത് ചെറിയൊരു ഗ്രെയിൻസ് പോലെ കാണാം. ചിലപ്പോൾ അത് ഗ്ലാസ്സിലുള്ള പൊടിയായിരിക്കാം. എന്തായാലും മൊബൈൽ ഷോട്ട് എന്ന കൺസിഡറേഷനും കൊടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ ജിൻസന് കൊടുക്കുന്നത് 6.5 തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ നികേഷ് പൊന്നുവാണ്. നികേഷും എനിക്ക് തോന്നുന്നു അടുത്തിടയ്ക്ക് ക്രിട്ടിക്കൽ റിവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം തൊട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓരോ ആൾക്കാരുടെ പേര് കാണുമ്പോൾ എനിക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് Canon EOS 750D ക്യാമറ, ലെൻസ് 50mm 1.8 STM ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് 50mm ആണ്. അതായത് നമ്മുടെ ഫിക്സഡ് ലെൻസാണ്, അപ്പോൾ നമുക്കൊരിക്കലും ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ISO 100, എക്സ്പോഷർ 1/160th of a second, എഫ് സ്റ്റോപ്പ് f2.8. f2.8 എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പണിംഗ് ആണ്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ചിത്രം കിട്ടും. DSLR ക്യാമറ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്ത് നോക്കുന്നു. നമ്മുടെ എക്സ്പോസ് ചെയ്തിരിക്കുന്നതിൻ്റെ നമ്മുടെ ഫോക്കസ് കറക്റ്റായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്ത് നോക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു മാക്സിമം ഫോക്കസ് വന്നിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ്, നമ്മുടെ കാലിൻ്റെ. f2.8 ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ഇവിടെ ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു, പക്ഷേ മോശമാണെന്നല്ല, മീൻസ് വളരെ നല്ലൊരു ചിത്രമാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കളർ ഗ്രേഡ് ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ എനിക്കിതിന് പറയാനുള്ളൂ. പക്ഷേ യൂസ് ചെയ്തിരിക്കുന്ന കളറും ഓൾറെഡി നല്ലതാണ്. മീൻസ് നമുക്കിതിൽ ഒത്തിരി കളേഴ്സ് ഇല്ല. മീൻസ് നമുക്കൊരു ബ്രൗൺ പോലെ നമ്മുടെ സ്കിൻ ടോണിൻ്റെ ആ ഒരു കളറുണ്ട്. സെയിം കളർ തന്നെ നമുക്ക് ഇവിടെയും കാണാം. അതുപോലെ ഒരു ഗ്രീൻ കളർ, ഇങ്ങനെ ഒരു രണ്ടല്ലെങ്കിൽ 3 കളർ മാത്രമേ നമുക്ക് ചിത്രത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ കളേഴ്സ് മിനിമം ആയതുകൊണ്ട് തന്നെ ചിത്രം വളരെ നല്ലതാണ്. പക്ഷേ കളർ ഗ്രേഡും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ആർട്ടിസ്റ്റിക് ഫീൽ വരുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ നികേഷ് പൊന്നുവിൻ്റെ ചിത്രത്തിന് ഞാൻ കൊടുക്കുന്നത് 5 ആണ്, അല്ലെങ്കിൽ ഒരു 6 തന്നെ കൊടുക്കാം. മീൻസ് ഒരു മോശം ചിത്രമല്ല. മീൻസ് നല്ല നല്ല ചിത്രങ്ങൾ, കംപ്ലൈൻറ്റ് ഇല്ലാത്ത ചിത്രങ്ങൾക്കാണ് നമ്മൾ 6ന് മുകളിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയിൻറ്റിങ് സിസ്റ്റത്തിൽ. അപ്പോൾ 6 ആണ് ഞാൻ ഈ ചിത്രത്തിന് കൊടുക്കുന്നത്. നമുക്കിനി അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഇതും വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മുടെ ഷാഹിദ് അയച്ചു തന്നിരിക്കുന്നത്, ഷാഹിദ് അലാനുള്ളൂർ അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഷാഹിദ് ഷാ എന്ന് പറഞ്ഞ കമൻറ്റ് സെക്ഷനിൽ കാണുന്ന വ്യക്തി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം, ഷാഹിദ് അലാനുള്ളൂർ. അപ്പോൾ ഷാഹിദിൻ്റെ ചിത്രം വളരെ നല്ലതാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ ചിത്രം, നമ്മുടെ അനന്തുവിൻ്റെ ചിത്രവും ഷാഹിദിൻ്റെ ചിത്രവും ഏകദേശം സെയിം കോൺസെപ്റ്റാണ്. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടും ഒരു സിമിലർ ലെവലിൽ കാണാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. കംപ്ലൈൻറ്റ്സ് ഇല്ല. മീൻസ് എനിക്ക് ഇങ്ങനെ ഉള്ള ചിത്രങ്ങൾ കാണുമ്പോൾ, നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ നല്ല നല്ല ചിത്രങ്ങൾ കാണുമ്പോൾ മീൻസ് നമുക്കും ഒരു ചെറിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ ക്രിട്ടിക്കൽ റിവ്യൂ ഒക്കെ നോക്കിയാൽ എല്ലാ ഫോട്ടോയിലും ഒത്തിരി കംപ്ലൈൻറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും പറയാനില്ല, എല്ലാ ആൾക്കാരും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സന്തോഷമുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നതിൽ. ഇതെടുത്തിരിക്കുന്നത് Canon 80D ക്യാമറയിലാണ്. 50mm പ്രൈം ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്പോഷർ 1/250th of a second, f3.2 ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഷട്ടർ സ്പീഡ് 1/250th of a second ആയതുകൊണ്ട് നമ്മുടെ വാട്ടർ ഡ്രോപ്സ് കുറച്ചും കൂടെ സ്റ്റില്ലായിട്ട് നമുക്ക് ചിത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. സെയിം തന്നെ നമ്മളിപ്പോൾ അനന്തുവിൻ്റെ ചിത്രം നോക്കിയാൽ അനന്തു പ്രിഫർ ചെയ്തത് ഒരു 1/1000th of a second ഷട്ടർ സ്പീഡ് ആണെങ്കിലും സെക്കൻഡാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വാട്ടർ ഡ്രോപ്സ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാഹിദിൻ്റെ ചിത്രത്തിലാണ്. പിന്നെ എനിക്ക് വേറൊരു ഡൗട്ടുള്ളത്, ഈ വാട്ടർ ഡ്രോപ്സ് ഒറിജിനൽ വാട്ടർ ഡ്രോപ്സ് അല്ല എന്നൊരു ഫീലും എൻ്റെ മനസ്സിലുണ്ട്. മീൻസ് ചിലപ്പോൾ ഇതൊരു ഫിഷ് ടാങ്കിനകത്തേക്ക് കൂടെ അപ്പുറത്തോട്ട് എടുത്തൊരു ചിത്രമാണോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഒരു ഓവർലേ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എങ്ങനെ ഇരുന്നാലും ചിത്രം നല്ല ചിത്രമാണ്. ഞാൻ മീൻസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ ചിത്രം. അപ്പോൾ നല്ലൊരു ചിത്രമാണ് ഷാഹിദിൻ്റെ ചിത്രം. ഇതിനും ഞാൻ 6.5 തന്നെ കൊടുക്കുന്നു, നമ്മുടെ അനന്തുവിന് കൊടുത്തിരിക്കുന്ന സെയിം റേറ്റിംഗ്. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ അവസാനത്തെ ചിത്രമാണ്. ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് സെജിൻ ഇരിമ്പനാണ്. സെജിൻ്റെ ചിത്രം എടുത്തിരിക്കുന്നത് കാനോൺ 1300D ക്യാമറയിലാണ്. പിന്നെ ISO സ്പീഡ് 2500 ആണ്. ആക്ച്വലി ഇതൊരു പകൽ സമയത്ത് എടുത്തിരിക്കുന്ന ചിത്രമാണ്, നൈറ്റിൽ എടുത്തിരിക്കുന്ന ചിത്രമല്ല. അപ്പോൾ സെജിൻ എനിക്ക് തോന്നുന്നു ISO ഇത്രയും കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. ISO കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചിത്രം ഷാർപ്പായിട്ട് നമുക്ക് കിട്ടിയേനെ. അതുപോലെ തന്നെ 250mm ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ISO ഇത്രയ്ക്കും ഓപ്പൺ ചെയ്യേണ്ടി വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഫോക്കൽ ലെങ്ത് ഇത്രയും ഇല്ലാത്തൊരു ചിത്രം ഒരു 50mm ലെൻസൊക്കെ വെച്ച് എടുത്തിരുന്നെങ്കിൽ സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ISO ഇത്രയും ടോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു ലെൻസിൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കാം, കുറഞ്ഞ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണത്തില്ല. അതുപോലെ തന്നെ എക്സ്പോഷർ 1/320 ആണ് ഷട്ടർ സ്പീഡ്. ലെൻസിൻ്റെ ഓപ്പണിംഗ് f/6.3 ആണ്. ഇതിലെ മെയിൻ പ്രശ്നം, ഇതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ISO കൂടിയതാണ്. മീൻസ് ഒരു കുറഞ്ഞ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഷാർപ്പായിട്ടും ക്ലീൻ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുമായിരുന്നു. ഇമേജ് ക്ലീൻ അല്ല എന്നല്ല പറയുന്നത്, നമ്മൾ ഇച്ചിരി സൂം ചെയ്താൽ നമുക്ക് ഒത്തിരി നോയ്സ് കാണാൻ സാധിക്കും. ഈ കാര്യം നമുക്ക് വേണമെങ്കിൽ, ഇതൊരു ബേസിക് ചിത്രമാണ്. ബേസിക് ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, നെഗറ്റീവ് സ്പേസ് ഒത്തിരിയുള്ളൊരു ചിത്രമാണ്. നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയുടെ ഒരു ടെക്നിക്കാണ്. നല്ല നെഗറ്റീവ് സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. സ്വന്തമായ ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രവുമാണ്. ഓക്കെ, നമുക്കിതിൽ വേറെ മീറ്റാ ഡാറ്റയിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഒരു റെക്കമെൻഡേഷൻ ഉള്ളത്, സെജിൻ ഇരമ്പൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു വാട്ടർമാർക്ക് കുറച്ചും കൂടെ ചെറുതാക്കിയിരുന്നെങ്കിൽ കൊള്ളാം. അത് നമ്മുടെ ചിത്രത്തിൽ വളരെ പ്രൊനൗൺസ്ഡ് ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ ആ ചിത്രത്തിലുള്ള ശ്രദ്ധയെ, നമ്മുടെ വ്യൂവറിൻ്റെ ശ്രദ്ധയെ അത് മാറ്റി താങ്കളുടെ പേരിലേക്കാക്കുന്നു. നമ്മളൊരു സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ പേര് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിത്രങ്ങൾ അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ഇതൊന്ന് ചെറുതാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ചിത്രങ്ങളിലൊന്നും ഇതുപോലെ വാട്ടർമാർക്ക് ഇടാറില്ല. മെയിൻ റീസൺ, എനിക്ക് ആരെങ്കിലും ഇപ്പോൾ ചിത്രം മോഷ്ടിച്ചു എന്ന് തോന്നിയാൽ എനിക്കിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ റോ ഫയൽസ് ഉണ്ട്. നമ്മൾ JPEG ഇമേജസ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ചിത്രം ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കോടതിയിൽ പോകണം എന്ന് തോന്നിയാൽ, ഓക്കെ, ഈ വ്യക്തിക്ക്, നമ്മുടെ ചിത്രം മോഷ്ടിച്ച വ്യക്തിക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല ചിത്രം അയാളുടെയാണെന്ന്. അതായത് റോ ഫയൽ നമ്മുടെ കയ്യിലാണ്. നിങ്ങൾ റോയിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെയൊരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളൂ. നിങ്ങളും JPEG-ൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ചിത്രം താങ്കളുടേതാണ് അല്ലെങ്കിൽ എൻ്റെയാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ISO 2500 കുറച്ച് കൂടുതലാണ്, അത് പകൽ സമയത്ത് എടുത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്. അതുപോലെ തന്നെ നല്ലൊരു ചിത്രമാണ്, പക്ഷേ നമുക്ക് ആ റെയിൻ ഡ്രോപ്സ് അത്രയ്ക്കും അങ്ങോട്ട് വിസിബിൾ അല്ല. കുറച്ച് റെയിൻ ഡ്രോപ്സ് ഉണ്ടെന്നുള്ള ഒരു സൂചന മാത്രമേ ഈ ചിത്രത്തിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ചിത്രം നമ്മുടെ ടോപ്പിക്ക് വിട്ട് നമ്മൾ നോക്കിയാൽ നല്ലൊരു ചിത്രമാണ്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ നോയ്സിൻ്റെ പ്രശ്നങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ടോപ്പ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യത്തെ സെലക്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ചിത്രങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കും ചെറിയൊരു വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് റേറ്റിംഗ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ചിത്രത്തിന് റേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു 5.5 ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റേറ്റിംഗ്സ് നമ്മളിനി അടുത്ത പ്രാവശ്യം തൊട്ട് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ട്യൂട്ടോറിയൽ തുടങ്ങിക്കഴിഞ്ഞ് മനസ്സിൽ വന്ന ഐഡിയ ആണ് റേറ്റിംഗ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്രിട്ടിക്കൽ റിവ്യൂ മുതൽ നമ്മുടെ റേറ്റിംഗ്സിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ 1 to 5, അല്ലെങ്കിൽ 1 to 3 ഒരു പർട്ടിക്കുലർ കാറ്റഗറി, 4 to 6 വേറൊരു കാറ്റഗറി, അതുപോലെ തന്നെ 7 to 10 വേറൊരു കാറ്റഗറി, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് റേറ്റിംഗ്സിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ക്രിട്ടിക്കൽ റിവ്യൂ ഇവിടെ തീരുകയാണ്. ബെസ്റ്റ് പിക്ചർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് റേറ്റിംഗ്സ് ഉണ്ട്, ഏതൊക്കെയാണ് നല്ല നല്ല ചിത്രങ്ങൾ എന്നുള്ളൊരു റേറ്റിംഗ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ക്രിട്ടിക്കൽ റിവ്യൂവിൻ്റെ ടോപ്പിക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ടോപ്പിക്ക് റൂൾ ഓഫ് തേർഡാണ്. റൂൾ ഓഫ് തേർഡ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂൾ ഓഫ് തേർഡ് കാണിക്കാനുള്ള ഓപ്ഷൻ ലൈറ്റ് റൂമിലുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല അത് എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മനസ്സിൽ കിട്ടുന്നില്ല. നമുക്ക് ജസ്റ്റ് ഫോട്ടോഷോപ്പിലൊന്ന് പോകാം. ഫോട്ടോഷോപ്പിൽ ഞാനൊരു നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ റിവ്യൂവിൽ തന്നെ ഒരു ചിത്രം എടുത്തിടാം. ഓക്കെ, ഇതിന് മുകളിലൂടെ ഞാൻ ചെറിയൊരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ ബ്രഷ് എടുക്കുന്നു. ബ്രഷിൽ വൈറ്റ് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്യാമറയിൽ നോക്കിയാലും നമുക്കിങ്ങനെയുള്ള ഒരു ഗ്രിഡ് നമുക്ക് ഓപ്ഷനുണ്ട്, കൊണ്ടുവരാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഗ്രിഡ് അത്ര കറക്റ്റ് അല്ല. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വരയ്ക്കുന്ന ഓക്കെ റൂൾ ഓഫ് തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ഈ 4 ലൈൻ കൂട്ടിമുട്ടുന്ന ഏരിയ. ഓക്കെ, ഈ 4 ലൈൻ കൂട്ടിമുട്ടുന്ന ഏരിയയിലാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളൊരു റൂളാണ്. ഈ റൂള് നമ്മൾ എല്ലാ ചിത്രത്തിനും ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷേ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഈ ചിത്രം നോക്കിയാൽ തന്നെ നമ്മുടെ ഈ ഒരു 2 ഏരിയകളുടെ മിഡിലാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ചിത്രം കുറച്ചും കൂടെ മനോഹരമാകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂൾ ഓഫ് തേർഡ്. നമ്മുടെ സബ്ജക്റ്റ് ഈ 4 പോർഷനിൽ എവിടെയെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് റൂൾ ഓഫ് തേർഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ റൂൾ ഓഫ് തേർഡ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രമായിരിക്കണം നിങ്ങൾ നമ്മുടെ അടുത്ത ക്രിട്ടിക്കൽ റിവ്യൂവിൽ അയക്കുന്ന ചിത്രം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിട്ടിക്കൽ റിവ്യൂവിൽ വളരെ നല്ലൊരു ചിത്രമുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ആഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം നമ്മുടെ ഒരു റൂള് ഫോളോ ചെയ്തില്ല എന്നുള്ളതാണ്. പേര് ഞാൻ പറയാം, ഫിറോസ് ബാപ്പു അയച്ചു തന്നിരിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ സ്ഥിരം ക്രിട്ടിക്കൽ റിവ്യൂവിൽ ഫോളോ വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, നമ്മുടെ റൂള് ഫോളോ ചെയ്തില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്രിട്ടിക്കൽ റിവ്യൂ ചെയ്യുന്നത് ഒരു കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ ഓക്കെ നമ്മൾ റൂൾസ് ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര നല്ല ചിത്രങ്ങൾ അയച്ചാലും ഈ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ കോമ്പറ്റീഷനിൽ നിന്നും അവർ പുറത്താക്കും. അപ്പോൾ ഒരു സെയിം ഫീൽ നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ റിവ്യൂവിലും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള റൂൾസൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിട്ടിക്കൽ റിവ്യൂ ഇവിടെ തീരുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.